പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തൃക്കരങ്ങളിലെ കടിയങ്ങളെ ഏൽപ്പിക്കുന്ന ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലെ കടിയങ്ങൾ പ്രവേശിക്കട്ടെ. മറഞ്ഞിരിക്കരുതാത്ത, വെളിപ്പെട്ടു വരേണ്ടതായ ദൈവിക രഹസ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങളുടെ പരിമിതമായ സമയത്തിൻ്റെയും അറിവിൻ്റെയും കഴിവിൻ്റെയും അകത്ത് നിന്ന് ഞങ്ങൾ ശ്രമിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇത് വെളിപ്പെടുത്തി തരണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലെ രണ്ട് ദിവസവും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലായി കാണുന്ന 7 സഭകൾക്കുള്ള ആ ദൂതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ചുരുക്കമായിട്ട് 1-ാമത്തെ സഭ, എഫസോ സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ, അപ്പസ്തോലന്മാർ നേരിട്ട് ഭരിച്ച സഭ, ഏറ്റവും നല്ല സഭ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ടായിരുന്ന സഭ, ദേവാലയത്തിൻ്റെ വാതുക്കളിരിക്കുന്നവനെ കൈകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന മുടന്തനെ നടത്തുന്ന സഭ, അവൻ തുള്ളിയും ചാടിയും ദേവാലയത്തിൽ കയറിയ, നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭ, അത് പെട്ടെന്ന് വർദ്ധിച്ചു പെരുകി ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്, അതിനെ തുടർന്ന് പീഡയുണ്ടായി ഒക്കെയാണെങ്കിലും ഞാൻ നിൻ്റെ സഹിഷ്ണുത അറിയുന്നു, നിൻ്റെ സ്നേഹമറിയുന്നു. പക്ഷേ നിനക്കൊരു പ്രശ്നമുണ്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു തകരാറ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. 2-ാമത്തെ സഭ സ്മുർന്ന സഭയായിരുന്നു. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ആളുകൾ സഭയ്ക്കകത്ത് വന്ന ഒരു പ്രശ്നമുണ്ടായി. 3-ാമത്തെ സഭ പെർഗമോ സഭയായിരുന്നു. പെർഗമോ സഭ ഒന്ന് തകരുന്ന സഭയാണ്. ആ സഭയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നം, സാത്താൻ്റെ സിംഹാസനം സഭയ്ക്കകത്തായി. 3-ാം സഭയിൽ സാത്താൻ്റെ സിംഹാസനം സഭയുടെ അകത്തായി. ഇനിയും ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ തുടർന്ന് ചിന്തിക്കും. അങ്ങനെ 3-ാം സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. വിഗ്രഹാർപ്പിതം തിന്മാനും ദുർനടപ്പാചരിപ്പാനും എൻ്റെ ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബാലാക്കിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ബിലയാം എന്നൊരുത്തൻ അവിടെ ഉണ്ട്. അവനെ നീ സഹിച്ചു എന്നത് വല്ലാതെയായിപ്പോയി. അതുകൊണ്ട് നീ സൂക്ഷിച്ചു, എൻ്റെ വായിലെ വാള് ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാളാണ് എന്നിങ്ങനെ 3-ാമത്തെ സഭയോടെ പറഞ്ഞു. ഇന്ന് നമ്മൾ 4-ാം സഭയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. 4-ാമത്തെ സഭ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് 4-ാമത്തെ സഭ. ദയവായിട്ട് വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഓക്കെ, അതെ. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. തുയഥൈരയിലെ സഭയുടെ ദൂതനോട് സംസാരിച്ചു തുടങ്ങി. പതിവ് പോലെ വേർഡ് ഓഫ് അഡ്രസ്സിംഗ് സഭയുടെ ദൂതനാണ് എഴുതി തുടങ്ങുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് സംസാരിച്ചു തുടങ്ങുന്നത്. യേശുവാണ് തിളങ്ങുന്ന അക്ഷരങ്ങളിൽ തേണ്ട അദ്ദേഹത്തെ യോഹന്നാൻ അപ്പോസ്തലനെ എഴുതി കാണിക്കുക. യേശു എഴുതി കാണിച്ചത് യോഹന്നാൻ പകർത്തി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. തുയഥൈരയുടെ ദൂതൻ എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, സെൽഫ് ഇൻട്രഡക്ഷനിലേക്ക് പോവുകയാണ്. ഞാൻ യേശുവാണ്, ആരാണെന്നറിയാമോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെന്ന് പറയുന്നതിൻ്റെ 1-ാമത്തെ പ്രത്യേകത, ഏതോ രഹസ്യങ്ങൾ സഭയുടെ അകത്തുണ്ട്, നീ അതിനെ മൂടിവെക്കാൻ ശ്രമിച്ചാൽ മൂടിയിരിക്കത്തില്ല, ഞാനത് കണ്ടുപിടിക്കും. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. 2, അത് വിശുദ്ധിയെയും നിർമ്മലതയെയും കുറിക്കുന്നതാണ്. 3, അത് ദഹിപ്പിച്ചു കളയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശിക്ഷാവിധി അക്കൂട്ടത്തിൽ പറയാം, അതിൻ്റെ വിശുദ്ധി അക്കൂട്ടത്തിൽ പറയാം. ഇതൊക്കെയാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും, പിന്നെ വെള്ളോടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരളി ചെയ്യുന്നത്. എൻ്റെ പാദം വരെ വിശുദ്ധമാണ്. തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമായത് എന്നൊരു വിശദീകരണം ഇതിന് കൊടുക്കാറുണ്ട്. ഉണ്ട്, അത് സത്യമാണ്. തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം, അത് കാഴ്ചയിലും മനോഹരമാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ മനോഹരമാണ്. അത് കാഴ്ചയിൽ മനോഹരമാണ്, ഉപയോഗത്തിൽ ശക്തമാണ്, വിശുദ്ധിയിൽ ഭയങ്കരമാണ്. അതാണ് ഞാൻ എൻ്റെ കണ്ണ് തന്നെയല്ല, എൻ്റെ പാദം വരെയും വിശുദ്ധമാണ്, എല്ലാം തീഷ്ണതയുള്ളതാണ് എന്നൊരാശയം വരും. അങ്ങനെയുള്ളവൻ അരുളി ചെയ്യുന്നത്. വായിച്ചാട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. ഓ, കുറെ കാര്യങ്ങൾ ഞാൻ അറിയുന്നു. 1, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രവൃത്തിയിൽ തികഞ്ഞ ഒരു സഭയായിരുന്നു, അല്ലെങ്കിൽ ഉന്നതമായൊരു സഭയായിരുന്നു. നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു പ്രശ്നം ആദ്യമ സഭയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് കറക്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു, നിന്റെ വിശ്വാസം ഞാൻ അറിയുന്നു,
വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ച് കളയുവാനുള്ള പ്രവൃത്തികൾ രണ്ടാം സഭയിലും മൂന്നാം സഭയിലും നടന്നെങ്കിലും നീ അതിൽ നിന്നെല്ലാം വീണ്ടെടുക്കപ്പെട്ടു. കാര്യം ഞാൻ നിന്നോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. സഭയുടെ ഈ കാലഘട്ടം നാലാം കാലഘട്ടമാകുമ്പോഴത്തേക്ക് വലിയൊരളവിൽ നിനക്ക് മാനസാന്തരം സംഭവിച്ചു, വലിയൊരു നന്മ നിനക്കുണ്ട്. ഞാനത് അറിയുന്നുണ്ട്. നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സഹിഷ്ണത നിൻ്റെ വിശ്വാസം എന്നിവയും ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലേക്കാൾ അധികമെന്നും അറിയുന്നു. വളർന്നുകൊണ്ടിരിക്കുക, സഭയുടെ ആരംഭ കാലഘട്ടമായപ്പോഴത്തേക്ക് മൂന്നാമത്തെ സഭയിൽ നിന്ന് നാലാം സഭാ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഏറെക്കുറെ വളർന്നു. ചിലർ പറയാറുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിത്തത്തിൽ ഉഴപ്പനായിരുന്നു, ഒരു നാലാമത്തെ ക്ലാസ് വരെ ഉഴപ്പി വന്നു. അഞ്ചാം ക്ലാസ് ആയപ്പോഴത്തേക്ക് സംഗതി മാറി. ഏഴാം ക്ലാസ് ആയപ്പോഴത്തേക്ക് നല്ല മാർക്കായി. കോളേജിലേക്ക് പോയപ്പോഴത്തേക്ക് ഡിസ്റ്റിങ്ഷനായി. നാലാം ക്ലാസ് മുതൽ ഒരു നല്ല ചേഞ്ച് ആരംഭിച്ചു. ഇതുപോലെ ആരംഭത്തിൽ പ്രവൃത്തിയേക്കാൾ നിൻ്റെ പ്രവൃത്തി വളർന്നിരിക്കുന്നു. ഒരു സഭാ കാലഘട്ടം കൊണ്ട് നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ അധികമെന്നറിയുന്നു. നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാം, നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു നന്മ പറയാനുണ്ടോ? പലരും പറയാറുള്ളത് പഴയ സ്നേഹം എനിക്കില്ല, പഴയ ത്യാഗം എനിക്കില്ല, പഴയ പ്രാർത്ഥനാ ജീവിതം എനിക്കില്ല, പഴയ ജീവിത ശൈലിയില്ല. അയ്യോ, അങ്ങനെ അങ്ങനെ അങ്ങ് പോകല്ലേ, ഇതങ്ങ് തകർന്നു പോകും. അവിടുന്നാണ് കർത്താവ് ഒന്ന് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടത്. ഒന്ന് ഉണർത്തെഴുന്നേറ്റു, രണ്ടാമതൊരു പുതുമയിലേക്ക് കടന്നു. പ്രത്യേകിച്ച് ഇത് കോവിഡിനെ തുടർന്നുള്ളതായ ലോക്ക്ഡൗൺ പീരീഡാണ്. സഭയിൽ അനേകർക്കും, അല്ല ഇന്ത്യയിൽ അനേകർക്കും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുവാൻ പുറത്തിറങ്ങുവാൻ അനുവാദമില്ല. അകത്തിരുന്ന് നാം ചിന്തിക്കുന്ന കാലഘട്ടമാണ്. പ്രവൃത്തികൾ പൊതുവെ കുറഞ്ഞു പോയെന്ന് തോന്നും, പക്ഷേ ഈ കാലത്ത് പ്രവർത്തിക്കാവുന്ന പലതും നമുക്കുണ്ട്. ദൈവവചനം പഠിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, എടുക്കുന്ന തീരുമാനങ്ങൾ എഴുതി വെക്കണം. എവിടെയൊക്കെയാണ് നാം തെറ്റിപ്പോയത്, ആ ഭാഗങ്ങളെല്ലാം ഓർത്തോർത്ത് ദൈവസന്നിധിയിൽ നേരെയാകുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾ ാണ്. ആ അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കണം. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ അധികം. സഭയായി ഒരുമിച്ച് ചിന്തിക്കുമെങ്കിൽ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ അധികമെന്ന് പറയുവാൻ ഇന്ന് ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവം നമ്മെ വളർത്തുന്നതിന് ഒത്തവണ്ണം വളരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ അധികം എന്ന് ഞാൻ അറിയുന്നു. നന്മകൾ പറഞ്ഞു. അങ്ങനെയാണ് സെൽഫ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. യേശുവാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ദൂതനെയാണ് അഡ്രസ്സ് ചെയ്തത്. നിന്റെ നന്മ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ തിന്മയിലേക്ക് കടക്കുക എങ്കിലും, ദയവായി 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അയ്യോ ദൈവമേ, കഴിഞ്ഞ സഭയ്ക്കും ഇത് തന്നെയല്ലായിരുന്നു ഒരു പ്രശ്നം? കഴിഞ്ഞ സഭയ്ക്ക് ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ നിനക്കവിടെ ഉണ്ട്. അതായിരുന്നു കഴിഞ്ഞ സഭയുടെ പ്രശ്നം. ഒരു വശത്ത് മാനസാന്തരം നടന്നു, കുറേ പേർ പ്രവൃത്തിയിൽ വളർന്നു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ പ്രവർത്തിപ്പാൻ ചിലർക്ക് കഴിഞ്ഞു. ആദ്യ സ്നേഹത്തിൽ വീണുപോയ ഇടത്തുനിന്ന് മടങ്ങി വന്നു. എന്നാൽ വേറൊരു വിഭാഗം മാനസാന്തരപ്പെടാൻ തയ്യാറല്ല. കാര്യം മറക്കരുത്, കഴിഞ്ഞ സഭയിൽ രണ്ട് സിംഹാസനങ്ങളായി. പൈശാചിക സിംഹാസനത്തിൻ്റെ കീഴിലുള്ളവർ അതുവഴി വളരുകയാ, ദൈവിക സിംഹാസനത്തിൻ്റെ കീഴിലുള്ളവർ ഇതുവഴി വളരുകയാ. അഴുക്കുള്ളവൻ അഴുക്കായും നിർമ്മലൻ നിർമ്മലീകരിച്ചുകൊണ്ടും വളരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സഭ പിന്നെയും വഴുതി വീഴുകയാണ്. ഇതാണ് സഭയുടെ നാലാം കാലഘട്ടം. ഇവിടെ മൂന്നാം സഭയേക്കാൾ പ്രശ്നം വഷള. നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ സഭയിൽ നീ ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കൊണ്ട്. കുറച്ച് പേർ ബിലയാമിൻ്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ബിലയാം ഒരു പ്രവാചകനായിരുന്നു. ഇസ്രയേൽ ബിലയാമിനെ അംഗീകരിച്ചില്ല. ജാതികളിലൂടെ ഇസ്രയേലിനെ വശീകരിച്ച് അന്യദൈവങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഉപദേശം മുഖേന ജാതികളുടെ വശീകരണത്തിന് ഇവർ വിധേയരായി. അവർ കെയർഫുൾ അല്ലായിരുന്നു, അതുകൊണ്ട് വീണുപോയി. ഇസ്രയേലിൽ വലിയൊരു വിഭാഗം വീണുപോയി, വലിയൊരു വിഭാഗം വീണുപോയി. അയ്യോ ദൈവമേ, ഇതിൻ്റെയൊക്കെ വലിപ്പം നമ്മളൊന്ന് മറക്കരുത്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചങ്ങ് പോയേക്കാം. എല്ലാം ക്ഷമിക്കണം, എല്ലാം മറക്കണമെന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും കാലത്തിൻ്റെ പോക്കിൽ ഒരു യുദ്ധം നടന്ന ശേഷം മോശമെന്ന് പറയുന്ന ചില പദങ്ങൾ കേട്ടോണം. നിങ്ങൾ ആ ജാതികളെ പിടിച്ചല്ലോ, അവിടുത്തെ സ്ത്രീകളെ മുഴുവനും കൊന്നുകളയണം. കാര്യം പണ്ട് ബാലാക്കിൻ്റെ ഉപദേശം കേട്ട് നമ്മുടെ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ഇസ്രയേൽ ജനത്തെ നശിപ്പിച്ച് കളഞ്ഞത് ശത്രുവിൻ്റെ സ്ത്രീകളാണ്. അതുകൊണ്ട് അന്യ ഒരു പുരുഷനോടുകൂടെ താമസിച്ചിട്ടില്ലാത്ത
തികച്ചും കന്യകകളായ സ്ത്രീകളെ നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വിവാഹിതരായ സകലത്തെയും എന്ന് പറഞ്ഞാൽ ഇവൾ എന്തൊക്കെ കാണിച്ചു എന്നറിയത്തില്ല. കന്യകത്വം നഷ്ടപ്പെട്ടവളാണെങ്കിൽ ഇവൾ നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നശിപ്പിച്ച കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അറിയാൻ വയ്യാത്തതിനെയും നശിപ്പിച്ചേക്കണം. അത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ടേമ. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നന്മയോ തിന്മയോ എന്ന് അന്വേഷിക്കുമ്പോൾ ഉറപ്പില്ലാത്തതൊക്കെ തിന്മയുടെ സ്ഥാനത്ത് കണ്ട് തള്ളണം എന്നാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണം. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയാം. ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ തൻ്റെ അല്പം അയോഗ്യമെന്ന് ആളുകൾ പറയുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വരിക. അയോഗ്യമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. അല്പം അയോഗ്യമെന്ന് ആളുകൾ പറയുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വരികയാണ്. അപ്പോൾ ചിലർ പറയും, കുഞ്ഞെ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ നല്ലത് അല്പം കൂടെ നല്ല വസ്ത്രം ധരിക്കുക. വേറൊരാൾ പറയും, ഇതിനെന്നെ കുഴപ്പം, എല്ലാവരും ഇപ്പം ഇങ്ങനല്ലേ. അപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യചിഹ്നം, ഞാൻ സത്യമായും ആ വസ്ത്രം മാറ്റിവെക്കണം. സംശയാസ്പദമായത് പാപമാണ് എന്ന് കണ്ടു മാറ്റിവെക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തിന്മയിൽ വരാനൊക്കത്തില്ല. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൃപയാൽ കർത്താവ് നമുക്കൊരു വളർച്ച തന്നു. മാന്യതയിൽ ബഥേൽ സഭ വളർന്നു. പക്ഷേ ഇതിൻ്റെ പ്രാരംഭത്തെങ്കിലെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഹോദരിമാർ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ, എന്നാ സഹോദരിമാരാണ്, അന്നെല്ലാം കൂടെ 25-30 പേരായിരിക്കും ഞാൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ സഹോദരിമാരായി ഉള്ളത്. അതിനകത്ത് പ്രായമുള്ളവർ ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത്. എന്നാൽ ചെറുപ്പക്കാരായി യുവതികളായി ആ ദിവസങ്ങളിൽ വന്നിരുന്ന ചില പെൺകുഞ്ഞുങ്ങൾ അകത്ത് വരുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കം എങ്ങനെയുണ്ടെന്ന് നോക്കണം, നിങ്ങളുടെ ബ്ലൗസിൻ്റെ ഇറക്കം എന്നാ ഉണ്ടെന്ന് നോക്കണം. ഈ ഇന്നങ്ങനൊന്നും പറയത്തില്ല കേട്ടോ, ഇന്നെനിക്ക് കുറച്ചുകൂടെ പ്രായമായി, പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാലും പറയാറുള്ള കാരണം ഒത്തിരി പേർക്ക് അറിയാം. അറിയാൻ വയ്യാത്തവർ അല്ല, അറിയാവുന്നവർ ചിലർ ഞാൻ നന്നാകത്തില്ല എന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ അവരോട് എന്നെ പറയാൻ, അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അടുത്ത പ്രാവശ്യം ബ്ലൗസ് തയ്പ്പിക്കാൻ തുണി എടുക്കുമ്പോൾ ദയവായി 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കണം. ആർക്കെങ്കിലും കാശിൻ്റെ കുറവുണ്ടല്ലേ, 10 സെൻറ്റിമീറ്ററിൻ്റെ കാശ് ഞാൻ തന്നോളാം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഭാര്യയെ ഞാനന്ന് മാതൃകയായി വിളിച്ച് കാണിക്കുമായിരുന്നു. കർത്താവിൻ്റെ ദാസന്മാരും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും മാതൃകയായിരിക്കണം എന്നുള്ളതൊരു നിർബന്ധമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മാതൃകയാക്കി ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് കണ്ട് അനേകർ മാന്യമായി വസ്ത്രം ധരിക്കാൻ പഠിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങളോടുകൂടെയിരുന്നു. എല്ലാ ഏറിയായാലും ദൈവം വളർത്തി. ഇന്ന് നമ്മളെ മാതൃകകൾ മറക്കരുത് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലതോ തീയതോ എന്ന് ബോധ്യമില്ലാത്തതിനെ ഒഴിവാക്കുക. തണുപ്പുള്ള ഒരു രാജ്യത്ത് ഒരു ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾക്കെല്ലാം കുടിക്കാൻ വേണ്ടി ഓരോ ബോട്ടിൽ എന്തോ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഹോട്ടലുകാർ സപ്ലൈ ചെയ്തു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ഒരു ഡ്രിങ്ക്സ് എല്ലാവർക്കും ആളൊന്നിന് ഒരു ബോട്ടിൽ വീതം ഒരു ബോട്ടിൽ സപ്ലൈ ചെയ്തു. ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനകത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരല്പം ആൽക്കഹോളിക് കണ്ടൻസ് ഉണ്ട്. അതർവൈസ് അതിനകത്ത് ആൽക്കഹോളില്ല. ആൽക്കഹോളിക്കല്ല, ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നതൊന്നുമില്ല. പക്ഷെ ഒരല്പം ആൽക്കഹോളിക് കണ്ടൻസ് ഉണ്ട്. ആ കുപ്പിയുടെ പുറം കണ്ടാൽ ഏറെക്കുറെ മദ്യത്തിൻ്റെ കുപ്പികളുടെ പുറത്തുള്ള കളറും പാറ്റേണും ഒക്കെ അതിന് തോന്നി. എനിക്ക് കിട്ടിയ ഒരു കുപ്പി, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ ഒരു കുപ്പി, ഞാൻ നിങ്ങൾ രണ്ടുപേരും അത് പൊട്ടിച്ചില്ല, ഹോട്ടലിൽ തന്നെ ഇരുന്നു. ഹോട്ടലിലാണ് കൊണ്ട് തന്നത്, അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്യോന്യം ആലോചിച്ചു, ഇത് പൊട്ടിച്ച് രുചി നോക്കണോ, കൊള്ളാമെന്ന് നോക്കണോ. ഞങ്ങൾ പിന്നെ ഓർത്തു, അഥവാ പൊട്ടിച്ച് രുചി നോക്കി കഴിയുമ്പോൾ ആൽക്കഹോളിക് കണ്ടൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, അതിൽ എഴുതിയിരിക്കുന്നത് 12% ആൽക്കഹോൾ എന്നാണ്, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഡ്രിങ്ക്സിൻ്റെ പുറത്ത് 12% ആൽക്കഹോളിക് കണ്ടൻറ്റ്. അങ്ങും ഇങ്ങുമൊക്കെ ആത്മീയരുടെ ഇടയിൽ ഇതൊരു ചർച്ചയായി. അടുത്ത സെക്ഷനിൽ ഞങ്ങളുടെ മീറ്റിംഗ് ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ ലീഡർ ഇങ്ങനെ അനൗൺസ് ചെയ്തു, അത് എല്ലാ ഭക്തന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്, അതിനകത്ത് യാതൊരു തകരാറുമില്ല. 12% ആൽക്കഹോളിക് കണ്ടൻറ്റ് ആർക്കും ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ നിൽക്കുന്ന തണുപ്പിനെ ഒന്ന് പ്രതിഷേധിക്കുവാൻ, ഒന്ന് പ്രതിരോധിക്കുവാൻ ഇത് കൊള്ളാവുന്നതായിരിക്കും. പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞു, ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഒരു ആത്മീയൻ താമസിച്ചു പോയി എന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞോട്ടെ. ബാക്കിയുള്ളവരാരും ആത്മീയരല്ലെന്നല്ല, എല്ലാവരും ആത്മീയരാണ്. അന്നത്തെ കോൺഫറൻസിൽ വന്നിരുന്നതിൽ ചിലർ മരിച്ചവരെ ഉയർപ്പിച്ച ആളുകളെ ഉയർപ്പിച്ച ശുശ്രൂഷയുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അവരുടെ തന്നെ ടെസ്റ്റിമണിയാണ് ഞാൻ ഈ പറയുന്നത്, അവർക്കത് ഉപയോഗിക്കാം. പക്ഷേ കേരളത്തിൽ നിന്ന് പോയ ഒരു മരിച്ചവനെ ഉയർപ്പിക്കാത്ത എനിക്ക് അത് കഴിയുമോ, എൻ്റെ ഭാര്യയ്ക്ക് അത് കഴിയുമോ?
എങ്കിലും ഒരു പ്രിൻസിപ്പിളിൻ്റെ പുറത്ത് നിൽക്കുന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. മാറ്റിവെക്കാം, നമുക്ക് ഒരു നഷ്ടവും വരാനില്ല. അന്ന് 12% ആൽക്കഹോളിക് കണ്ടൻ്റുള്ള ഡ്രിങ്ക്സ് കുടിക്കാതെ വന്നതുകൊണ്ട് ശരീരത്തിന് ഒരു കേടും സംഭവിച്ചില്ല, വളർച്ചയ്ക്ക് കുറവ് വന്നിട്ടില്ല, ഭക്തിക്ക് കുറവ് വന്നിട്ടില്ല. നല്ലതോ തീയതോ എന്ന് ഉറപ്പില്ലാത്തതിനെ മാറ്റിവെക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. തേണ്ടേ, കഴിഞ്ഞ സഭയിൽ ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ വന്നു. ആ ഉപദേശം കൊണ്ട് ജാതികൾ അകത്ത് കയറി. ആ ജാതികൾ ഇവിടെ വന്നിരിക്കുകയാണ്. മോശയുടെ കാലമായപ്പോൾ പറഞ്ഞു, ഇതിനകത്തെ ഏത് സ്ത്രീയാണ് നമ്മുടെ സഹോദരന്മാരെ നശിപ്പിച്ചതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അന്നത്തെ സിസ്റ്റത്തിൽ കൊന്നേക്ക്, സ്ത്രീകളായി ഒന്നിനെപ്പോലും വെച്ചേക്കണ്ട, പ്യുവർ കന്യകയല്ലെങ്കിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ അരുതാത്തതിനെ ദൈവസഭയിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾ അടുത്ത വിശുദ്ധിയുടെ ലെവലിലേക്ക് കയറുവാൻ വേണ്ടി അരുതാത്തത് എന്ന് സംശയമുള്ളതിനെ ഒഴിവാക്കി വെക്കുവാൻ മറക്കരുത്. ദൈവസഭ എക്കാലത്തും അത് ചെയ്തിരുന്നു. അന്ന് ബിലയാമിന് അതിനകത്തെ ക്രിസ്ത്യാനി മണ്ഡലത്തിലെ, ക്രൈസ്തവ മണ്ഡലത്തിലെ, അല്ലെങ്കിൽ യഹൂദ മണ്ഡലത്തിലെ ഒരധികാരവുമില്ല. അദ്ദേഹം ജാതികീയ രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതുവഴി നാച്ചുറൽ മെത്തേഡിലൂടെ ഇസ്രയേലിനെ നശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഈ സഭയിലെ പ്രശ്നം, സഭയ്ക്കകത്ത് തേണ്ട ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു, താൻ പ്രവാചകി എന്നാണ് അവൾ പറയുന്നത്. അതാണ് അവളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ഇസ്രയേൽ ജനത്തിലെ ആളുകളെ ഉപദേശിക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ പ്രവാചകി എന്ന പേരുകൊണ്ട് ഇസ്രയേൽ ജനത്തെ ഉപദേശിക്കുവാനുള്ള കപ്പാസിറ്റി അവക്കുണ്ട്. പ്രവാചകി എന്ന് പറയുന്നത് സഭയിലത്തെ രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റാണ്. ദൈവത്തിൻ്റെ തിരുസഭയെ തിരിച്ചറിയേണ്ടതിന് ദൈവസഭയിലെ അപ്പോയിൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റാണ്. ഒന്നാമത് അപ്പോസ്തോലൻ, രണ്ടാമത് പ്രവാചകൻ എന്നാണ് ദൈവസഭയുടെ അധികാരക്രമം. സഭയിൽ ഒന്നാമത് അപ്പോസ്തോലൻ, രണ്ടാമത് പ്രവാചകൻ. ഞാൻ സഭയിലെ രണ്ടാമത്തെ ശുശ്രൂഷ ഗ്രൂപ്പിൽ പെടുന്നതാണ്. എനിക്കിതിനകത്ത് അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അധികാരം കൊണ്ട് എൻ്റെ ദാസന്മാരെ ഉപദേശിച്ച് തെറ്റിക്കുവാൻ സാധിക്കുന്ന, യോഗ്യമല്ലാത്ത ഉപദേശം കേൾക്കുവാൻ പോയിരുന്നാൽ തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള പലരുണ്ട്. നമ്മുടെ സെലക്ഷൻ കപ്പാസിറ്റി ഒക്കെ കുറവാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളോട് ഇടപെടുമ്പോൾ, തെറ്റെന്ന് ബോധ്യമായാൽ അങ്ങ് കളയാമല്ലോ. എൻ്റെ മുമ്പിൽ ആരോ എന്തോ ഒരു സാധനം തന്നു, ഇത് തിന്നാൻ കൊള്ളുമോ ഇല്ലയോ ഒന്ന് നോക്ക്, ഞാൻ മണപ്പിച്ച് നോക്കിയിട്ട് മണം നല്ലതാണ്, തിന്നാൻ കൊള്ളുമോ ഒന്ന് നോക്കാൻ പറഞ്ഞു തൊട്ടെൻ്റെ നാക്കേ വെക്കുന്നതിന് മുന്നമേ ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, അയ്യോ വിഷമായി എടുക്കണ്ട, എൻ്റെ അകത്തൊരു സംശയം കലർന്ന് വിഷമാണോ എന്ന്, എന്നാലും ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ, തീരുമാനശേഷി എൻ്റേതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈ കൊണ്ടൊരല്പം തൊട്ട് നാക്കയിലോട്ട് വെക്കുമ്പോൾ പൊട്ടാസ്യം സെനേഡാണെങ്കിലോ തീർന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് രുചിക്കാനും ഒക്കത്തില്ല, എന്തോ ആയിരുന്നെന്ന് ആരോടും പറയാനും ഒക്കത്തില്ല, അതിനു വേണ്ടിയുള്ള ആയുസ് എനിക്ക് ശേഷിക്കയില്ല. അതുകൊണ്ട് സംശയാസ്പദമായി ഇതിനെ ഒഴിവാക്കുക. കഴിഞ്ഞ സഭയിൽ കേവലം ഇസബേലിൻ്റെ, കേവലം വെളിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, തേണ്ട നാലാമത്തെ കാലഘട്ടമായപ്പോഴത്തേക്ക് സഭയ്ക്കകത്ത് ഞാൻ അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്ന, സഭയ്ക്കകത്തുള്ള ദൈവദാസന്മാരെ ഉപദേശിക്കുവാൻ കപ്പാസിറ്റിയുള്ള വ്യക്തികളെ അകത്തേക്ക് അനുവദിക്കുമ്പോൾ നാലാം സഭയെ നമുക്ക് ഓർമ്മ വരട്ടെ. എൻ്റെ സഭയെ, എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഇവൾ പ്രവാചകയല്ല, പകരം ഇവൾ ജനത്തെ ഉപദേശിച്ച് തെറ്റിച്ചു കളയുന്ന രാജ്ഞിയാ, രാജാധികാരവും കൂടെ കൈകാര്യം ചെയ്യുന്നവളാണ്. ഇസബേൽ എന്ന പേര് അതിഭയങ്കരമായൊരു പേരാണ്. നമുക്കത് മറക്കാനൊക്കത്തില്ല. ഇസബേലിനെ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. ആഹാബ് രാജാവിൻ്റെ ഭാര്യ, വഴിതെറ്റിയ ആഹാബ് പോയി കൊണ്ടുവന്നതാണ് ഇതിനെ. ഇവള് വേറൊരു സാമ്രാജ്യത്തെ രാജാവിൻ്റെ മകളാണ്. സ്റ്റാറ്റസ് നോക്കി കല്യാണം കഴിക്കാൻ പോയതാ, വേറൊരു രാജ്യത്തെ രാജാവിൻ്റെ മകളാണ്. അവള് ബാലിനെയും അശേരിയെയും സേവിച്ച രാജ്യത്തു നിന്ന് വരുന്നവളാ, സാറഫാത്തിനോട് ചേർന്ന സ്ഥലത്തു നിന്ന് വരുന്നവളാ. ബാലിനെ ആരാധിച്ചിരുന്ന ഇവളെയാണ് ഇവിടെ ഇസ്രയേലി കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ വന്നതിൻ്റെ പുറകെ അവിടെ ദേവന്മാരെ കൂടെ കൊണ്ടുവന്നു.
മറക്കരുത്, ആയിരം ആയിരം പ്രാവശ്യങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അനേകർ വഞ്ചിക്കപ്പെട്ടതും ചതിക്കപ്പെട്ടതും കുഴിയിൽ വീഴപ്പെട്ടതും ഇതുപോലുള്ള കാരണങ്ങളല്ല. ഭാര്യമാരുടെ ഉപദേശത്തിൻ്റെ തകരാറുകൊണ്ട് ഭർത്താക്കന്മാർ നശിച്ചത്, ഭർത്താക്കന്മാരുടെ ഉപദേശത്തിൻ്റെ തകരാറുകൊണ്ട് ഭാര്യമാർ നശിച്ചത് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വിശുദ്ധ അപ്പോസ്തലന്മാർ എഴുതി വെച്ചത്, അശുദ്ധിയുമായി നിങ്ങൾ ഒരുമിച്ച് ചേരരുത്, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. ഞാൻ അതിനെ കൂടെ നന്നാക്കിക്കോളാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാകാം ആഹാബ്, ഞാൻ ഇതുവളെ കൂടെ നന്നാക്കിക്കോളാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു നമ്മുടെ ശലോമോൻ. പക്ഷെ അവരാരും നന്നാക്കാൻ സാധിച്ചില്ല, പ്രമാണം തെറ്റിയതിനാൽ അവർ വീണുപോകുകയായിരുന്നു. അറിവില്ലാതെ സംഭവിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതാണ്. അവർ വീണുപോകുകയായിരുന്നു. ആഹാബ് വീണുപോയി. ഇവൾ അശുദ്ധ ദൈവങ്ങളെ ആരാധിക്കുന്നവളായിരുന്നു. താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പാചരിക്കുവാനും വിഗ്രഹർപ്പിതം തിന്നുവാനും, അങ്ങനെയാണ് അവളുടെ രണ്ട് പ്രത്യേകത ഇതായിരുന്നു: ഒന്ന് ദുർനടപ്പ്, രണ്ട് വിഗ്രഹാരാധന. ഇത് രണ്ടും ചെയ്യുവാൻ വേണ്ടി എൻ്റെ ദാസന്മാരെ ഉപദേശിച്ച് തെറ്റിച്ചു കളയുന്ന പല സാഹചര്യങ്ങളിൽ പാപത്തെ പാപമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അകന്നു മാറിയ സാഹചര്യത്തിൽ എൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ചിലരടുത്തു വന്ന് പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞ്, എങ്കിലും കാലത്തിൻ്റെ പോക്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ജീവിത ശൈലിയിൽ ചെറിയ വിട്ടുവീഴ്ചകൾ വരുത്താതെ പറ്റത്തില്ല ബ്രദർ, ഇതുപോലെ വേണമെന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവരെന്നോട് അങ്ങനെ വിശദീകരിക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊരു തോന്നൽ എനിക്കുമുണ്ടായി. പക്ഷേ കൃപയാൽ അബദ്ധത്തിൽ വീഴാതെ കർത്താവ് സൂക്ഷിച്ചതിനായി സ്തോത്രം. എൻ്റെ ദാസന്മാരെ ഉപദേശിച്ച് തെറ്റിച്ച് കളയുന്ന ഇസബേൽ, ആ പദം കേൾക്കുമ്പോഴേ ഭയമാണ്, ആ പദം കേൾക്കുമ്പോഴേ ഭയമാണ്. ആരാ ഇസബേൽ? ഇസബേലിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ ഒരു രംഗം, അനേക രംഗങ്ങളിൽ അവൾ കയറിയിട്ടുണ്ട്, പല ഫേസസിലൂടെ കയറിയിട്ടുണ്ട്, അതിലെ ഒരു രംഗം. ഒരിക്കൽ ആഹാബ് രാജാവ് വീട്ടിൽ വന്ന് കഞ്ഞു കുടിക്കാതെ ദുഃഖിച്ചിരിക്കുന്ന, അതെല്ലാം ഞാൻ ഈ നാടൻ മലയാളം ശൈലിയാണ് ഉപയോഗിക്കുന്നത്, കഞ്ഞു കുടിക്കാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഇരിക്കുന്നത്? ഭർത്താവല്ലേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? രാജാവല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊട്ടാരത്തിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരല്പം മുന്തിരിത്തോട്ടം കണ്ടോ? കണ്ടു. അത് എനിക്കൊരു ചീരത്തോട്ടമാക്കണമെന്ന ആശയുണ്ട്. അത് പല ആഹാബിൻ്റെയും ചിന്തയാണ്. ഈ അഴുക്കിനോടൊക്കെ പോയി കൂട്ടുകൂടിക്കഴിഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളെല്ലാം കയറും. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് കിടക്കുന്നതായ ആ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാനായിട്ട് വാങ്ങിക്കണം. പക്ഷെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ, ആ സ്ഥലം വിട്ടുതരാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അവൻ്റെ അപ്പന്മാരുടെ വകയായി അവന് കിട്ടിയിരിക്കുന്ന അവകാശമായ അവൻ്റെ മുന്തിരിത്തോട്ടത്തെ എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരത്തില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, എൻ്റെ ആശ നടന്നിട്ടില്ല. ഇസബേൽ പറഞ്ഞ് ഇത്രയേ ഉള്ളോ കാര്യം, അതിനുള്ള പരിപാടി ഞാൻ ഒപ്പിച്ചു തരാം. അവൾ നേരെ ചെയ്തതറിയാമോ? അവളൊരു യഹൂദൻ്റെ പ്രാർത്ഥനായോഗം വിളിച്ചു കൂട്ടി. ഇവൾ ആളാരാണ്? ഇവൾ അന്യദേവനെ സേവിക്കുന്നവളാണ്, അതിൻ്റെ ഭക്തന്മാരെയും അതിൻ്റെ പ്രവാചകന്മാരെയും കൊണ്ട് നടക്കുന്നവളാണ്, അതിൻ്റെ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നവളാണ്, രാജ്യം മുഴുവനും അന്യദേവ സേവയാക്കുവാൻ ശ്രമിക്കുന്നവളാണ്. പക്ഷേ അവൾ പെട്ടെന്നൊരു വേഷം കെട്ട് അവൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇസ്രയേലിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന വെക്കാം. എൻ്റെ പൊന്നെ, നശിപ്പിക്കാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥനയോ? അതെ, നമുക്ക് ഇസ്രയേലിനെ നശിപ്പിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഇസ്രയേലിലെ ഒരു വ്യക്തിയെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്കൊരു ഉപവാസ പ്രാർത്ഥന വെക്കാം. അങ്ങനെ അവളൊരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ കൂടെ വിളിച്ചു, ഒരു പ്രധാന സ്ഥലത്ത് അദ്ദേഹത്തെ ഇരുത്തി അങ്ങ് മാനിച്ചു. മുഴുവൻ വേഷം കെട്ടാണ്, മുഴുവനും വേഷം കെട്ടാണ് അദ്ദേഹത്തെ വിളിച്ച് ഒരു പ്രധാന സ്ഥാനത്ത് അങ്ങ് ഇരുത്തി. എന്നിട്ട് നീചന്മാരായ കുറേ ആളുകളെ കൊണ്ടുവന്ന് ഉപവാസത്തിന് കയറ്റി. ഉപവാസത്തിന് നീചന്മാരും വന്നിട്ടുണ്ട്. നീചന്മാരായ കുറേ ആളുകളെ കൊണ്ടുവന്ന് ഉപവാസത്തിന് കയറ്റി. അവരെക്കൊണ്ട് ഈ മനുഷ്യന് വിരോധമായി കള്ളസാക്ഷ്യം പറയിപ്പിച്ചു. ഇവൻ ദൈവദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടുവെന്ന് ഇവനെക്കൊണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞു. അങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവനെ തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു. ഇവിടെ ഉപവാസ പ്രാർത്ഥനയുടെ താല്പര്യം ദൈവത്തെ സേവിക്കുകയല്ല, നന്നാകുകയല്ല, നന്നാക്കുകയല്ല, ഇത് സ്വന്തമാക്കണം അതിനുവേണ്ടിയാണ്. അവനെ കല്ലെറിഞ്ഞു കൊന്ന്, നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കൊന്നതല്ലേ? അവൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടിയേച്ച് ആഹാബിനോട് പറഞ്ഞ് പോയി ചീരത്തോട്ടം ഉണ്ടാക്ക്, ഞാൻ അവനെ പിടിച്ചു കെട്ടി അവനെ കൊന്നുകളഞ്ഞു. ഇതാണ് ഇസബേൽ, കുരുട്ടുബുദ്ധി. ദൈവത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് കുരുട്ടുബുദ്ധി ഉപയോഗിക്കുന്ന, സഭകളുടെ പേരുപയോഗിച്ചുകൊണ്ട് കുരുട്ടുബുദ്ധി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ട്. അവളുടെ വേറൊരു ഏരിയ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഡയറക്റ്റ് കൊന്നവളാണ്.
ദൈവത്തിൻ്റെ പ്രവാചകനെ കണ്ടാൽ കൊല്ലണം എന്ന് ഡയറക്റ്റ് പറഞ്ഞു. ഇൻഡയറക്റ്റ്ലി വരേണ്ടടുത്ത് ഇൻഡയറക്റ്റ്ലി വരും. ഇനിയും അവൾ തലയൊക്കെ ചീകി മിനുക്കി ആഭരണങ്ങൾ അണിഞ്ഞ് തന്നെത്താൻ അലങ്കരിച്ച് തേണ്ട കണ്ടവൻ്റെ ഒക്കെ പുറകെ ഒളിഞ്ഞു നോക്കുന്നവളാണ്. ഇതെല്ലാം കൂടെ ചേർത്തേച്ചാണ് അവൾ ശരിയാകുകയില്ല എന്ന് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത്. എൻ്റെ ജനത്തെക്കൊണ്ട് അനാവശ്യം കാണിക്കുന്നതായ ഒരുത്തൻ ഇവൾ ഇങ്ങനത്തെ ഒരു ഇസബേലിനെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതൊരു ചെറിയ കുറ്റമായിട്ടാണ് പറഞ്ഞത്, പക്ഷേ അതൊരു വലിയ കാര്യമാണെന്ന് മറക്കരുത്. മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ അവൾ വന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞവൾ കൊന്നു. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ദൈവസഭയുടെ ദൗത്യം ചെറിയതുകൊണ്ട് തീരത്തില്ല. നാട്ടിൽ ചിലരോട് സുവിശേഷം പറഞ്ഞതുകൊണ്ട് മാത്രം ദൈവസഭയുടെ ദൗത്യം തീരുന്നില്ല. എൻ്റെ ദാസന്മാരെ, നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ സഭയ്ക്കകത്ത് ഗൂഢാലോചന കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് അഭക്തന്മാരെ കയറ്റിയ ചില ഇസബേലുമാരെ വലിച്ച് അവരുടെ കൊട്ടാരത്തിൻ്റെ കിളിവാതിലൂടെ താഴെയിട്ട് അവരുടെ രക്തം നാട്ടിലെ പട്ടികൾ നക്കുന്നതുവരെ ദൈവസഭകളുടെ ഉത്തരവാദിത്വങ്ങൾ തീരുകയില്ല, പല ന്യായവിധികൾ ദൈവത്തിന് നടത്തേണ്ടതുണ്ട്, അതിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നിത്യാദി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ശുശ്രൂഷ നല്ല ഞാൻ പറഞ്ഞത്, സഭ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് പലതും ദൈവം ചെയ്തിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ നാബോത്തിനെ കല്ലെറിഞ്ഞവളാണ്, കല്ലെറിയിച്ചവളാണ്. ഇനിയും അവൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവളെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. സഭ ഇങ്ങനെയുള്ള എന്തിനെയെങ്കിലും അനുവദിക്കുന്നു. ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള എന്തിനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുവാൻ വേണ്ടി അനുവദിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യരുത്. അത് വന്നുപോയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു. വായിക്കാമോ അടുത്ത വാക്യം? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും. ഇത്രയും ഗതികേട് ഉണ്ടായിട്ടും കർത്താവ് പറയാൻ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തെന്ന്. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവളൊരു അന്യജാതിയിൽ പെട്ടവളാ, ആഹാബിനെ നശിപ്പിച്ചവളാ, ഇസ്രയേലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാ, ഭക്തന്മാരെ കല്ലെറിഞ്ഞതാ, ഒരുപാട് പ്രശ്നം ഇവ കൊണ്ട് ദുർമാതൃകയാ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. എൻ്റെ ദാസന്മാരെ നീ ഇൻഫ്ലുവൻസ് ചെയ്യരുത്, മിസ്ലീഡ് ചെയ്യരുതെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. പക്ഷേ ആ അവസരം ദുർവിനിയോഗം ചെയ്തവളാണ്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ടും വായിച്ചു, ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതുണ്ടാകരുത്. ഇന്ന് പകൽ പരിശുദ്ധനാവും നമ്മോട് ഇടപെടുമ്പോൾ എൻ്റെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുകയാണെന്ന് പറഞ്ഞാൽ കർത്താവ് ഇന്ന് പകൽ നമ്മെ കയ്യിലെടുക്കും, നമ്മോട് ക്ഷമിക്കും, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും. തൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകിയതായ രക്തത്താലും വെള്ളത്താലും ഒരു ശുദ്ധീകരണം പിന്നെയും നാം പ്രാപിക്കും. എന്നാൽ ഇവളുടെ പ്രത്യേകത ഇസബേൽ, ഞാൻ അവൾക്ക് അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സായില്ല. അതുകൊണ്ട് വായിച്ചു, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. ഒന്ന്, ഞാൻ അവളെ ന്യായം വിധിക്കും. രണ്ട്, അവളുമായി വ്യഭിചരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇതുവരെയും അവളെ ന്യായം വിധിച്ചില്ല. ഇന്ന് പകലും ന്യായവിധി അവൈറ്റ് ചെയ്യുമ്പോൾ ചാൻസ് നിന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. രണ്ട്, അവളുമായി വ്യഭിചരിക്കുന്നവർ. വ്യഭിചരിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ ഭാര്യ അല്ലാത്ത മറ്റൊരു സ്ത്രീയുടെ കൂടെ ഞാൻ താമസിക്കാൻ പോകുന്നതിനെയാണ് വ്യഭിചാരമെന്ന് വിളിക്കുന്നത്. തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരുവരുടെ കൂടെ താമസിക്കുവാൻ ഒരു സ്ത്രീ പോകുന്നതിനെയാണ് വ്യഭിചാരമെന്ന് വിളിക്കുന്നത്. എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഉപദേശമാണിതെങ്കിലും ആട്ടെ, കുഴപ്പമില്ല, കുറച്ചങ്ങനെയും കുറച്ചിങ്ങനെയും ആകട്ടെ എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സാഹചര്യത്തിൽ സഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. അതും കൊണ്ട് ഹയറപ്സിൻ്റെ അടുക്കൽ, അതോറിറ്റിയുടെ അടുക്കൽ ഞാൻ ചെന്നു. ചെന്ന ശേഷം സഭയ്ക്കകത്ത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് പരിഹരിച്ച് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. എൻ്റെ ഓപ്പണൻ്റ് സൈഡിലുള്ളവന് അങ്ങനെ വിശദീകരിക്കാൻ ഒന്നുമില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ന്യായം വിധിച്ച കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്, കുറേ വിട്ടുവീഴ്ച എംഎവറീസും കൊടുക്കണം, കുറേ വിട്ടുവീഴ്ച മറ്റേയാളും കൊടുക്കണം, അങ്ങനെ രണ്ടും കൂടെ ഒരു കോംപ്രമൈസിലെത്തണം. ഇടൂ, എന്തോ വിട്ടുവീഴ്ചയാണ്. എന്തിൻ്റെ വിട്ടുവീഴ്ചയാണ്? ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല. യാതൊരു കാര്യവും പറയാൻ അവർക്കുമില്ല, എനിക്കുമില്ല, എൻ്റെ ഓപ്പനൻറ്റിനുമില്ല. എൻ്റെ ഓപ്പനൻ്റ് മാത്രമാണ് തെറ്റ് ചെയ്തത്. അതിനകത്ത് ഒരു സൊല്യൂഷന് വേണ്ടിയാണ് ഞാൻ പോയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച വേണം. എന്നതിൻ്റെ വിട്ടുവീഴ്ചയാണ്? നോ, അവളുമായി വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അരിതത്ത് ഏതുമായിട്ടോ ഒരു ബന്ധമുണ്ട്. ഇനി ഈ പദത്തിന് ബൈബിളിലുള്ള ഗൗരവം നോക്കിക്കോണം.
യഹോവയെ ആരാധിക്കേണ്ടവൻ ശീലോവിലുള്ള യഹോവയുടെ ആലയത്തിൽ വന്ന് ആരാധിക്കണമെന്നൊരു പ്രമാണമുണ്ട്. പക്ഷേ അങ്ങപ്പുറത്തെ കുന്നേലും ഇങ്ങപ്പുറത്തെ കുന്നേലുമുള്ള മരത്തിൻ്റെ ചുവടുകളിൽ അന്യായ ശക്തികൾക്ക് ആരാധന കഴിക്കുന്ന ചിലരുണ്ട്. ഇസ്രയേലിൽ ചിലർ ആ മരച്ചുവട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. എന്തിനാണ് ആ മരച്ചുവട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നത്? ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണോ? കർത്താവ് പറഞ്ഞു, ആ മലകളിലെല്ലാം പച്ചവൃക്ഷങ്ങളുടെ ചുവട്ടിലെല്ലാം ഇവർ വ്യഭിചാരം ചെയ്തവരാണ്, അല്ലെങ്കിൽ ഇവൾ പരസംഗം ചെയ്തവളാണ്. നോ, എനിക്ക് ആരാധിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഞാൻ ദൈവസഭയുടെ അകത്തെ ഉപദേശത്തെയും വിശുദ്ധിയെയും കുറിച്ചാണ് പറയുന്നത്. സാത്താൻ സിംഹാസനം വെച്ചിരിക്കുന്ന സഭയുടെ കാലഘട്ടങ്ങളിൽ അതിനകത്ത് വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ നിൽക്കുവാൻ ചിലരെ ദൈവം വേർതിരിക്കേണ്ടതിന് വേണ്ടി ആ ഏരിയയിലെ ഗൗരവങ്ങളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. അവളുമായി വ്യഭിചരിക്കുന്നവരെ അങ്ങനെ അനേകരുണ്ട്. അണ്ട് ആ സഭയിൽ ഇത്രയും കോംപ്രമൈസ് ഉണ്ട്, ഇങ്ങേ സഭയിൽ ഇത്രയും കോംപ്രമൈസ് ഉണ്ട്, മറ്റേ സഭയിൽ അത്രയും കോംപ്രമൈസ് ഉണ്ട്. എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? നമ്മൾ തന്നെ അവരെക്കാളൊക്കെ കൂടിയവരാണോ? നമ്മൾ മാത്രമേ ഭക്തരുള്ള ഒരുപാട് പറയാനുണ്ട്. ഇതേ എനിക്കിതൊന്നും കേൾക്കണ്ട, വേദപുസ്തകത്തിൻ്റെ പ്രമാണപ്രകാരം യോഗ്യമാണെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഞാൻ എടുക്കുന്നതിൽ ഒന്ന് പാഷാണമായി എന്ന് വരാം, ഒന്ന് പൊട്ടാസ്യം സൈനൈഡായി എന്ന് വരാം. അങ്ങോട്ട് തെറിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവളെ കിടപ്പിലിട്ട് ന്യായം വിധിക്കും. പലരുമായി വ്യഭിചരിക്കുന്നതാണ് അവളുടെ ശൈലി. ആത്മലോകത്തിൻ്റെ അകത്തേക്ക് അനേകരെ ഉപദേശിച്ച് ഗുണദോഷിച്ച് തെറ്റിൽ കൊണ്ടുപോകുന്നതാണ് അവളുടെ ശൈലി. അവളെ കിടപ്പിൽ ഞാൻ ന്യായം വിധിക്കും. അവളുമായി വ്യഭിചരിക്കുന്നവരെ ഞാൻ കണ്ടുവച്ചിരിക്കുകയാണ്. അവരുമായി ബന്ധമുള്ളവരെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പരത്തുന്നവരെ, ഇവനത് ചെയ്യാമെങ്കിൽ എനിക്കതെന്താ തകരാറെന്ന് ചോദിക്കുന്നതിനെ, അവനത് ചെയ്യാമെങ്കിൽ തനിക്കെന്തടോ അംഗീകരിച്ചാലെന്ന് ചോദിക്കുന്നതിനെ, അവളുമായി ബന്ധമുള്ള പലതിനെ മടപ്പ് വിട്ട് മാനസാന്തരപ്പെടാഞ്ഞാൽ അവർക്കും മാനസാന്തരത്തിന് ചാൻസ് ഉണ്ട്. ദൈവവചനത്തിൽ എന്നും മാനസാന്തരത്തിൻ്റെ ചാൻസ് ഉണ്ട്. എന്ന് വരെ കെട്ടുമുറുകുന്നതുവരെ, ബന്ധനം മുറുകുന്നതുവരെ, പിടിപ്പെടുന്നതുവരെ മാനസാന്തരത്തിന് ചാൻസ് ഉണ്ട്. ഇന്ന് പകൽ മാനസാന്തരപ്പെടേണ്ട ഇടങ്ങളിൽ നമുക്ക് മാനസാന്തരപ്പെടാം. അവളുമായി വ്യഭിചരിക്കുന്നവരെ മാനസാന്തരപ്പെടാഞ്ഞാൽ അവരുടെ നടപ്പിലും ഞാൻ ന്യായം വിധിക്കും. അടുത്ത പദം, അവളുടെ മക്കളെയും ഞാൻ കൊന്നു കളയും. അയ്യോ, അവളുടെ മക്കൾ, ഇവക്ക് മക്കളുമുണ്ട്. തെറ്റില്ലെന്ന് ഇന്ന് തീർത്ത് പറയുന്ന, അവൾ പറയുന്നത് തകരാറില്ല 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 കുഴപ്പമില്ല. അവിടെ മക്കൾ വരുമ്പോൾ അടുത്ത തലമുറയിലേക്ക് മാറി, ഇതാ സിസ്റ്റം അമ്മ കാണിച്ചു ചെയ്തല്ലേ, ഇതാ സിസ്റ്റം അപ്പൻ കാണിച്ചു ചെയ്തല്ലേ, ഇതാ സിസ്റ്റം പാസ്റ്റർ കാണിച്ചു ചെയ്തല്ലേ, ഇതാ സിസ്റ്റം പ്രവാചകൻ്റെ വസ്ത്രധാരണം ഇങ്ങനെയല്ലായിരുന്നു, ഇതാ സിസ്റ്റം ടി വി പ്രഭാഷകൻ്റെ വസ്ത്രധാരണം കണ്ടില്ലയോ, ഇതാ സിസ്റ്റം. അവളുമായി വ്യഭിചരിച്ചവരുണ്ട്, അവളുടെ മക്കളുണ്ട്. മക്കൾ ഒത്തിരിയും കൂടെ സ്റ്റേണായിട്ട് കാര്യം പറയും. അവളുടെ മക്കളെ ഞാൻ ന്യായം വിധിക്കുമെന്നല്ല, ഞാൻ കൊന്നുകളയും. അതിന് മാനസാന്തരത്തിൻ്റെ ചാൻസ് പോലും കുറവാ, മാനസാന്തരത്തിൻ്റെ ചാൻസ് പോലും കുറവാ. അവരെയും ഞാൻ കൊന്നുകളയും. പിന്നെ ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഞാൻ ഉൾപൂവുകളെ ആരായുന്നവനെന്ന് സകല സഭയും അറിയും. ഇതുകൊണ്ടാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്ന് പറഞ്ഞങ്ങോട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സഹോദരന്മാരെ, കർത്താവ് നമ്മെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അകത്തിൻ്റെ അകത്ത് വളപ്പോ പൊളപ്പോ ഉണ്ടെങ്കിൽ തമ്പുരാന് നേരത്തെ അറിയാം. ചവിട്ടുകൊള്ളേണ്ട ഏതെങ്കിലും രംഗമുണ്ടെങ്കിൽ ഞാൻ കുളമ്പുള്ളവനാണെന്ന് കർത്താവ് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. ഇല്ലെങ്കിൽ തീ വെള്ളോടിന് സദൃശമായ കാലുള്ളവനാണെന്ന് പറഞ്ഞെന്ന് വരും. ചവിട്ടുകൊള്ളല്ലേ, തെറ്റ് ചെയ്യല്ലേ, രഹസ്യം ആയി ഒന്നും വെച്ചേക്കാൻ നോക്കല്ലേ. ഞാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. ഞാൻ രഹസ്യങ്ങളെയും ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും ആരായുന്നവനായ ദൈവമാണ്. ഇന്ന് പകൽ പലതും ശോധന ചെയ്യുന്നവനായ ദൈവം, സ്കാൻ ചെയ്യുന്നവനായ ദൈവം, എക്സ്റേയുടെ മുമ്പിൽ വിധേയപ്പെടുത്തുന്നത് പോലെ വിധേയപ്പെടുത്തുന്നവനായ ദൈവം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ത്യയ്ക്ക് വെളിയിലൊരു രാജ്യത്ത് ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു. അന്ന് വൈകിട്ട് കൺവെൻഷൻ പ്രസംഗമുണ്ട്. ഒരു നല്ല പ്രവാചകനായ ഏരിയയിലുള്ളതായി ഞാൻ അറിഞ്ഞു. ഒരു മലയാളിയാണ് പ്രവാചകൻ. അന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ സ്പോൺസർ നടത്തുന്നതും ഒരു മലയാളി പാസ്റ്ററാണ്. ആ മലയാളി പാസ്റ്റർ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ന പ്രവാചകൻ ഇവിടെ നിന്ന് ഒരു 1.5-2 മണിക്കൂർ അകലെ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു, അദ്ദേഹത്തെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് നന്നായി അറിയാം, എനിക്ക് നന്നായി അറിയാവുന്ന നല്ലൊരു പ്രവാചകനാണ്, അക്കുറേറ്റ് ദൂത് പറയുന്നൊരു ദിവ്യദാസന.
അങ്ങനെയാണെങ്കിൽ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകാമോ, ആ പ്രവാചകനുമായി ഒന്ന് പരിചയപ്പെടുത്താമോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ടൊന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് കൺവെൻഷൻ നടത്താനുള്ള സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഉടനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ആ ദൈവഭൃത്തിനോട് ആവശ്യമുള്ള കൊടുക്കേണ്ട അക്യുറേറ്റായി ദൂത് കൊടുത്തു. ഏതായാലും ഞാൻ അവിടം വരെ ചെന്നതല്ലേ, ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററേ, അമ്മാമ്മയ്ക്കിടെ ഒരു ഹാർട്ട് രോഗം വർദ്ധിക്കുന്നതായി കാണുന്നല്ലോ. എൻ്റെ ഭാര്യ ഒരു ഹാർട്ട് രോഗിയാണ്, അത് പ്രവാചകനും അറിയാം. അത് വർദ്ധിക്കുന്നതായി കാണുന്നല്ലോ. ഈ ഡിസംബറിലേക്ക് അമ്മാമ്മ വേണമെങ്കിൽ ഒത്തിരി കൂടെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈ ഡിസംബറിൽ അമ്മാമ്മ കാണുകയില്ല. നിശ്ചയമായിട്ടും എന്നെ ആ ദൂത് തൊടും, എന്നെ ആ ദൂത് തൊടും. എന്നെ കൊണ്ടുപോയ പ്രായമുള്ള ദൈവഭൃത്യൻ നീണ്ട വർഷങ്ങൾ, ഒരു 10-15 വർഷത്തോളം ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിരുന്ന, വേദപുസ്തകം തറവായി അറിയാവുന്നയാളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു വരുമ്പോൾ എനിക്കതിനകത്ത് പ്രയാസമൊന്നും തോന്നിയില്ല. കാര്യം പ്രാർത്ഥിക്കാൻ എനിക്കറിയാം. ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ അതെങ്ങനെ പ്രാർത്ഥിച്ച് മാറ്റണമെന്ന് എനിക്കറിയാം. ദൈവം മുന്നറിയിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. ദൈവം മുന്നറിയിക്കാത്ത കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ എന്നെ അറിയിക്കത്തുമില്ല. വിടുതലുള്ളതാണെങ്കിൽ മാത്രമേ എന്നെ അറിയിക്കത്തുള്ളൂ. അങ്ങനെ എന്നെ അറിയിക്കാൻ താല്പര്യപ്പെട്ടതുകൊണ്ട്, പ്രാർത്ഥിച്ച് മാറ്റാൻ കഴിയുമെന്നറിയാം, എനിക്കതറിയാവുന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരം വന്നില്ല. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് എന്നെയും കൊണ്ടുപോയ ആ ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഭാരപ്പെട്ടു പോകല്ലേ, വൈകിട്ട് നീ പ്രസംഗിക്കേണ്ടതാ, നീയാണ് വൈകിട്ട് ദൂത് കൊടുക്കേണ്ടത്. നിന്റെ ഹൃദയം അലഞ്ഞു പോയാൽ ഇന്ന് വരുന്നവർക്ക് ആവശ്യമുള്ള ധൈര്യം ലഭിക്കത്തില്ല. അതുകൊണ്ട് നീ ധൈര്യപ്പെടുക, നീ പേടിക്കരുത്, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ചായ ഒന്നും സംഭവിക്കത്തില്ല, എനിക്ക് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ആ ദൈവദാസനെ എനിക്ക് സംശയമില്ല, അദ്ദേഹം പറഞ്ഞു ദൂതിൽ ഒരെണ്ണം തെറ്റിയിട്ടില്ല, എനിക്കങ്ങനെ വളരെ അക്യുറേറ്റായിട്ട് അറിയാം. അതുപോലെ ശക്തനായൊരു ദൈവദാസനാണ്, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനാണ്. ചില ആളുകൾ എല്ലാ പ്രവാചകന്മാരും മോശമാണെന്ന് പറയാൻ കാര്യം, നല്ല പ്രവാചകന്മാരെ അവർ പരിചയപ്പെട്ടിട്ടില്ല. കാര്യം അവരുടെ കയ്യിൽ പരിചയപ്പെടാൻ കിട്ടുന്നവരിൽ നല്ലവരില്ല, അല്ലെങ്കിൽ ദൈവം അവരെ കാര്യങ്ങൾ അറിയിക്കാതെ പോയി. എനിക്കതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിയെ പോകട്ടെ. എന്നിട്ട് ഈ പ്രായമുള്ള ദൈവഭൃത്യൻ എന്നോട് പറഞ്ഞ വാചകം, ബ്രദർ വർഗീസ്, നീ നിൻ്റെ നീ മറിഞ്ഞു വീണു, നിൻ്റെ കൈക്കൊരു വേദനയുണ്ട്, കയ്യിൽ നീരുണ്ടെന്നും പറഞ്ഞ് ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞാൽ, ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വാ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് നീ ഒരു എക്സ്റേ എടുക്കാൻ പോയാൽ, അതിൻ്റെ അർത്ഥം നീ പോയി എക്സ്റേ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ ഡോക്ടർ പരിണിതം നോക്കിക്കോളാമെന്ന് തന്നെയാണ്. ഒരു എക്സ്റേയുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെയാണ് ഒരു പ്രവാചകൻ്റെ മുമ്പിൽ. അദ്ദേഹം തന്ന ഒരു ആലോചന കറക്റ്റാണ്, പക്ഷേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് ആ കൊടുത്ത ദൈവത്തിന് പറയാനുണ്ട്. ഇന്ന് പകൽ എന്നെ ശോധന ചെയ്യുന്നവനായ ദൈവം, എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്ന അറിയിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ എനിക്ക് കഴിയണം. ആ വാക്യം ദയവായിട്ട് ബ്രദറെ ഒന്നുകൂടെ വായിക്കാമോ, ഒന്നുകൂടെ വായിക്കാമോ അതേ വാക്യം? ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിനക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങളിൽ ചിലത് നീ പരസ്യമാക്കിക്കോ, അടുത്ത സഭയും കൂടെ ഇതറിയട്ടെ. അങ്ങനെ പലരും അറിയേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് പകൽ ഞാനും ഇത് പരസ്യമാക്കുന്നത്. പലരും അറിയട്ടെ, ഞാൻ ഉൾപ്പൂവുകളെയും രഹസ്യങ്ങളെയും ആരായുന്നവനാണ്. താവോട്ട്, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഞാൻ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. ഇവിടെ ഒരുപാട് ഉപദേശ സത്യങ്ങളുണ്ട് കേട്ടോ. അയ്യോ, ഉപദേശ സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ 2-3 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ന്യായം വിധിക്കുന്നത് ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ്. നമ്മെ രക്ഷിച്ചത് പ്രവൃത്തിക്കൊത്തവണ്ണമല്ല, പ്രവൃത്തികൾ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടത് കൃപ കൊണ്ട, വിശ്വാസത്താൽ, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. പക്ഷേ പ്രതിഫലം തരുന്നത് പ്രവർത്തിക്കൊത്തവണ്ണമാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമൊക്കെയും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. അവനവൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണമാണ് പ്രതിഫലം. ന്യായവിധി നടത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തിനൊത്തവണ്ണമാണ്. രക്ഷിക്കുന്നത് കൃപയാലാ, പക്ഷെ ന്യായം വിധിക്കുന്നത് കൃപയാലല്ല. ന്യായം വിധിക്കുന്നത് നിയമപ്രകാരമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന നിയമപ്രകാരം ഞാൻ ഓരോ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞു നോക്കുകയാണ്. പ്രവൃത്തികളുടെ ശകലങ്ങൾ അതിനകത്തിരിക്കുന്നു, അവിടം മുതൽ ഞാൻ കണ്ടുപിടിക്കും. ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കും. നിൻ്റെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നിനക്ക് ലഭിക്കും. അത് ഓർത്തിരിക്കുക. പ്രതിഫലം പ്രവൃത്തിക്കൊത്തതും ന്യായവിധി തിരുവചനത്തിനൊത്തതും
രക്ഷ കൃപയ്ക്കൊത്തതുമാണ്. ഇത് മൂന്നും മൂന്ന് അനുഭവങ്ങളാണ്. രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവകൃപയിൽ വളരാം, പ്രവൃത്തിയിൽ ഉത്സുകരാകാം. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ഏറെ എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പ്രവൃത്തികൾക്കാണ് വിലയിടുന്നത്. അതുകൊണ്ട് വായിച്ചാട്ടെ. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഇവിടെ ഒരു പ്രത്യേക കാറ്റഗറിയെ തുയധൈര്യയിൽ കാണാം. ഈ ഉപദേശം കൈക്കൊള്ളാതെ രണ്ടു മൂന്ന് ആശയങ്ങൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഉപദേശം കൈക്കൊള്ളാതെ, മറുവശം അവർ പറയുന്ന സാത്താന്റെ ആഴവും അറിഞ്ഞിട്ടില്ലാതെ ഞാൻ ഈ നിൽക്കുന്നതോ അങ്ങ് നിന്നോളാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു വിഭാഗം കാണും. നിങ്ങളുടെ മേൽ അധികമായ ഭാരം ഒന്നും ഞാൻ വെക്കത്തില്ല. നിന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നിനക്കും കിട്ടും, അതിൻ്റെ മേളിലോട്ട് പോകില്ലെന്ന് മാത്രം. ഒരുത്തനെ നാല് പ്രാവശ്യം ഗുണദോഷിച്ചിട്ടും ഒരു കൊച്ചു പഠിക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഇനി അവനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. 30-40 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ഇവനിഞ്ഞു പോരും. ഇനി അവനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവൻ 40% ഉള്ളൂ, അതിൻ്റെ മേളിലോട്ട് അവനില്ല ഒരർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥത്തിൽ ഈ സാത്താൻ്റെ അകത്തിരിക്കുന്ന ആശയങ്ങളും അവൻ്റെ ആഴങ്ങളും അറിയാതെ പെട്ടുപോയ ചിലരെ, പക്ഷെ മാനസാന്തരപ്പെടാൻ താല്പര്യമില്ലാത്തവർ, വേറൊരു ഭാരം നിങ്ങളുടെ മേൽ വെക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്കുള്ളത് മുറുകെ പിടിച്ചു. ഒന്നുകൂടെ അതാവോട്ട് വായിച്ചാട്ടെ. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ള. ആ ഒറിജിനൽ സൈഡിൽ നിന്ന് നിങ്ങൾ മാറി. നിങ്ങൾക്കിന്ന് ഉള്ളത് ഇനിയും താഴോട്ട് പോകാതെ ഞാൻ വരുന്നത് വരെ പിടിച്ചുകൊള്ളുക എന്ന് ഞാൻ ബുദ്ധി ഉപദേശിക്കട്ടെ. ഒരു ദൈവബദലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ മാനസാന്തരം, നീ കേൾക്കുകയും കാണുകയും പ്രാപിക്കുകയും ചെയ്തതിന് ഒത്തവണ്ണം ജീവിക്കുക എന്ന. സെരുബാബേൽ എന്നൊരു ദൈവമനുഷ്യൻ പഴയ നിയമത്തിലുണ്ട്. സെരുബാബേൽ യഹോവയുടെ ആലയവും അതിൻ്റെ പരിസരങ്ങളും പണിയേണ്ടതിന് വേണ്ടി ദൈവത്താൽ അഭിഷിക്തനായിരുന്നു. സെരുബാബേലിൻ്റെ പണിക്കെതിരെ അനേക ശത്രുക്കൾ എഴുന്നേറ്റു. ഇവിടെ ദൈവീക പണിയുണ്ടെങ്കിലും ശത്രു എഴുന്നേക്കും. ശത്രു എഴുന്നേറ്റില്ലെങ്കിൽ ഏതാണ്ട് തകരാറുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പണിയിൽ ദൈവം അംഗീകരിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശത്രു എഴുന്നേറ്റാൽ ദൈവം അംഗീകരിച്ചു എന്നതിനൊരു അർത്ഥമുണ്ട്. ശത്രുക്കൾ എഴുന്നേറ്റു, തൻ്റെ പണിയൊക്കെ ഉഴപ്പുമ്പോൾ സെരുബാബേൽ വളരെ അധ്വാനിച്ചു, വളരെ പ്രാർത്ഥിച്ചു, വളരെ മുന്നോട്ട് കൊണ്ടുപോയി, കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അന്ന് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ഞാൻ സന്തോഷിക്കുക. സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ഞാൻ സന്തോഷിക്കുക. ഒരു മേസൺ ഒരു കെട്ടിടം പണിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല ഉപകരണങ്ങളുള്ളതിൽ ഒന്നാമത്തേതിനെ മലയാളത്തിൽ മുഴക്കോലെന്ന് വിളിക്കും, സ്കെയിൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമെന്ന് അങ്ങനെ തോന്നുന്നു. ഞാൻ മേസൺ പണി അറിയാൻ വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൂടാം. എങ്കിലും ചെയ്യിച്ചിട്ടുണ്ട്. മലയാളത്തിലാണ് ഇതിനെ വിളിക്കുന്നത് മുഴക്കോലെന്ന. മുഴക്കോലുകൊണ്ട് എടുത്തു വെക്കുന്ന ഓരോ കല്ലും ഇടവും വലവും പിൻപിൽ താഴെയും ഇരിക്കുന്ന കല്ലുമായി ഒരേ പ്ലെയിനിലാണോ എന്ന് ശോധന ചെയ്യും. ഈ മുഴക്കോല് വെച്ച് തട്ടി നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന കല്ലുമായി ഒരേ പ്ലെയിനിലാണോ എന്ന് ശോധന ചെയ്യും. അങ്ങനെ കെട്ടിക്കെട്ടി വേണം പോകാൻ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ വളഞ്ഞു വളഞ്ഞൊഴുകി താഴെ പോകും. എന്ന കർത്താവ് പറഞ്ഞു, മുഴക്കോല് വെച്ച് നോക്കുന്ന നോട്ടം അല്ല എനിക്ക് വലുത്, വേറൊരു ഉപകരണമുണ്ട്. അതിനെ പ്ലംബെന്ന് ഇംഗ്ലീഷിൽ വിളിക്കും, തൂക്കുകട്ട എന്ന് മലയാളത്തിൽ വിളിക്കും. തൂക്കുകട്ട ഉയരത്തിലേക്ക് ഉയർത്തി 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 വെക്കുന്ന ഓരോ കല്ലിൽ നിന്നും അടിസ്ഥാനം വരെ താണു വരുന്ന ഒരു കട്ടയാണ്. അടിസ്ഥാനക്കല്ലുമായി ഇതിൻ്റെ ലെവൽ എങ്ങനെയാണ്? ഒന്ന്, സ്കെയിൽ കൊണ്ട് നോക്കുന്നവർക്ക് ഇടത്തും വലത്തും ഇരിക്കുന്ന കല്ലുകളുമായി നേരെ താഴെ ഇരിക്കുന്ന കല്ലുമായി ഒരേ പ്ലെയിനിലാണോ നിൽക്കുന്നതെന്ന് നോക്കാം. അതിനേക്കാൾ പ്രാധാന്യം, അവിടെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിഞ്ഞെന്ന് വരത്തില്ല, അതിനേക്കാൾ ഗൗരവമായ വ്യത്യാസം ആ മുകളിലിരിക്കുന്ന കല്ലും താഴത്തെ അടിസ്ഥാനക്കല്ലും തമ്മിൽ ഒരേ പ്ലെയിനിലാണോ എന്ന് നോക്കുക. സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നവനായ ദൈവം. അങ്ങപ്പുറത്തെ സഭ എന്ത് കാണിക്കുന്നു? എന്നെ പഠിപ്പിച്ചു വിട്ട ബൈബിൾ സ്കൂൾ എന്ത് പഠിപ്പിച്ചു? എന്നെ ഉപദേശിച്ചു വിട്ട ഉപദേഷ്ടാവ് എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നത് നല്ല കാര്യമാണ്. കാര്യം അതാണ് സ്കെയില്. പക്ഷേ യഹോവ സന്തോഷിക്കുന്നത് അതുകൊണ്ടല്ല, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുവാൻ അടിസ്ഥാനവുമായി ഞാൻ എങ്ങനെ ഇരിക്കുന്നു. അടിസ്ഥാനവുമായി തങ്ങളെ തന്നെ ശോധന ചെയ്തവർ നീ പ്രാപിച്ചതിനൊത്തവണ്ണം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ദയവായിട്ട് ഒന്നുകൂടെ വായിക്കാമോ? എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന്. നിങ്ങൾക്കുള്ളത് എൻ്റെ വ്യവസ്ഥയാ, നിങ്ങൾക്കുള്ളതാണ് എൻ്റെ വചനം, നിങ്ങൾക്കുള്ളതാണ് ഞാൻ തന്നത്, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക എന്ന്. ആ
എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ കൽപ്പിക്കുന്നു, ഇതെന്റെ കൽപ്പനയാണ്, സജഷൻ അല്ല, ഇതെന്റെ കൽപ്പനയാ. പിന്നെ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുകയും ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ. ഒന്ന്, ഞാൻ ജയിച്ചേ മതിയാകൂ. ഒരു പോരാട്ടത്തിലാണ്, പോർക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. ജയിച്ചേ മതിയാകൂ. ഏത് സഭയും പോർക്കളത്തിലാണ്, ജയിച്ചേ മതിയാകൂ. എല്ലാ സഭകളോടുമുള്ള ദൂതിതാണ്, ജയിച്ചേ മതിയാകൂ. വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുന്നത് യുദ്ധം ചെയ്താണ്, ജയിച്ചേ മതിയാകൂ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ, ഓ ഗാഡ്, എൻ്റെ അപ്പൻ കൽപ്പിച്ച പ്രവൃത്തിയല്ല, അപ്പൂപ്പൻ കൽപ്പിച്ച പ്രവൃത്തിയല്ല, സഭയുടെ പ്രസിഡന്റ് കൽപ്പിച്ചതല്ല, സഭയുടെ മേലധികാരി കൽപ്പിച്ചതല്ല, അതിൻ്റെ മേലധികാരി കൽപ്പിച്ചതല്ല, സഭയുടെ സർവാധികാരിയായ ഞാൻ കൽപ്പിച്ച പ്രവൃത്തിയെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടും, അവനാണ് വിരുദ് പ്രാപിക്കുന്നത്. എങ്കിലും ഞാൻ കൽപ്പിച്ച പ്രവൃത്തി അവസാനം ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം ചെയ്യുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ വിരുദ് പ്രാപിക്കും. നമുക്ക് ആ ഭാഗങ്ങൾ അങ്ങ് വായിച്ച് നിർത്താം. ആ സഭയോടുള്ള ദൂത് അവിടം കൊണ്ട് തീരുകയാണല്ലോ. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലായിരുന്നു അവൻ ഇരുമ്പ്, സോറി, 27-ാമത്തെ വാക്യത്തിലാണ്, അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അതെങ്ങനെയാണ് നിർത്തുന്നത്? അങ്ങനെ നിർത്താൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ അനുഷ്ഠിച്ചവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ജാതികീയ ശക്തികൾ താങ്കളെ തൊടാതെ വണ്ണം ഒരു ദൈവാധികാരം ഈ മണ്ണിൽ താങ്കളുടെ മേൽ ഉണ്ടായിരിക്കുമെന്ന്. ഇസബേലിയ ശക്തി എന്ന് പറയുന്ന ജാതികീയ ശക്തിയാണ്. ഇസബേലിൻ്റെ ആലോചന എന്ന് പറയുന്നത് ജാതികീയ ആലോചനയാണ്. അത് പലരെയും വീഴ്ത്തുമെങ്കിലും ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം ചെയ്യേണ്ടതിന് വേണ്ടി താങ്കൾ തയ്യാറാകുമെങ്കിൽ ഇസബേല്യ ശക്തി താങ്കളെ തോടുകയില്ല, ജാതികളുടെ മേൽ ഞാൻ അധികാരം തരും. രണ്ടാമതൊരർത്ഥമുണ്ട്. യേശു തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ, തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ജാതികളെ തൻ്റെ വട്ടം കൂട്ടും. തൻ്റെ സഭ അന്ന് തന്നോടുകൂടെ ഉണ്ട്. എനിക്കൊന്ന് ഞായറാഴ്ചത്തെ ആരാധനകളിൽ ഈ ദിവസങ്ങളിലായി എടുത്തു വരുന്ന ദൂതനകത്ത് ഞാൻ ആ ഭാഗങ്ങൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം, മെയ് മാസത്തിൻ്റെ ആരംഭങ്ങളിലുള്ള ആ ദൂതുകൾ ആവർത്തിച്ച് കേട്ടാൽ ഈ ആശയങ്ങൾ ലഭിക്കും. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞാൻ വന്നിരിക്കും. അന്ന് പ്രധാനപ്പെട്ട എൻ്റെ ദാസന്മാരെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ, അവരുടെ സിംഹാസനങ്ങളിൽ ഞാൻ അവരെ ഇരുത്തും. നാം ഒരുമിച്ച് ജാതികളെ ന്യായം വിധിക്കും. ഇന്ന് യോഗ്യമായി ജീവിക്കുന്ന ദൈവപൈതലെ, താങ്കളെയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താങ്കളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, അതിനാ ഭാഗം ഒന്ന് തൊട്ടേക്കാം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലൊരു വാതിൽ തുറന്നു. തുറക്കപ്പെട്ട വാതിലിലൂടെ ദൈവസഭ സ്വർഗത്തിലെത്തി. മധ്യാകാശത്തിൽ പോലും, സ്വർഗത്തിൽ പോലും എത്തി. അവിടെ വച്ച് ദൈവിക ന്യായവിധികൾ നടന്നു. അവനവൻ്റെ പ്രവൃത്തിക്കടുത്ത പ്രതിഫലം അവനവന് കൊടുത്തു. സ്ഥാനനിർണയങ്ങൾ നടത്തി. ഇവിടെയും ആ പ്രവൃത്തിയെക്കുറിച്ച് തന്നെയാണ് തൊടുന്നത്. അതിനനുസരിച്ച് സൽപ്രവൃത്തികൾ ചെയ്തവന്, യോഗ്യമായ പ്രവൃത്തികൾ ചെയ്തവന് അധികാരമുണ്ട് എന്ന് തീരുമാനിച്ചു. അങ്ങനെ സഭയും യേശുവും തമ്മിലുള്ള ബന്ധം സ്വർഗത്തിൽ, മധ്യാകാശത്തിൽ ഉറച്ചു. 19-ാമത്തെ അധ്യായം വരുമ്പോൾ, 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പിന്നീട് സൈലൻ്റാണ്. ഭൂമിയിൽ നടക്കുന്ന മഹോദ്രവത്തെക്കുറിച്ചാണ് പറയുന്നത്. അക്കാലത്ത് സഭ ഭൂമിയിൽ ഇല്ല, അന്ന് സഭ സ്വർഗത്തിലാണ്. ആ സഭ സ്വർഗത്തിലിരിക്കുമ്പോൾ ഭൂമിയിൽ മഹോദ്രവം നടക്കുന്നു. അതിനുശേഷം തൻ്റെ സ്വർഗത്തിൽ വാതിൽ വീണ്ടും തുറന്നു. പണ്ട് സഭയെ കയറ്റുവാൻ തുറന്ന വാതിൽ വീണ്ടും തുറന്നു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിരയുടെ പുറത്ത് ദൈവവചനമെന്ന് പേരുള്ള യേശു തൻ്റെ കയറിയിരുന്നു. മേഘാരൂഢനായി തൻ്റെ താനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിലെ സൈന്യം, ദൈവം അവർക്ക് കൊടുത്തിരുന്നതായ തേജസ്സിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം വന്നു. യേശുവിനെ അനുഗമിച്ചു. അവരുടെ പാദം തൻ്റെ യെരുശലേമിൽ വന്ന് ഒലിവുമലമേൽ യേശു ചവിട്ടി. അതിനുശേഷം യെരുശലേമിൽ ജാതികളെ വിളിച്ചുകൂട്ടി ആ സിംഹാസനങ്ങളിൽ തൻ്റെ ഭക്തന്മാരെ ഇരുത്തി. ആ അർത്ഥവും കൂടെ ഇതിനുണ്ട്. ജാതികളുടെ മേൽ ഞാൻ അധികാരം കൊടുക്കും. ജനത്തെ ന്യായം വിധിക്കുവാൻ ഞാൻ അധികാരം കൊടുക്കും. ഇന്ന് പകൽ ആ അധികാരത്തിന് വേണ്ടി ഇന്ന് നമ്മൾ അധ്വാനിച്ച് പറ്റൂ എന്ന് മറക്കരുത്. ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ബ്രദർ വായിച്ചാട്ട് 27.
അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. ദൈവം ശിക്ഷിക്കത്തില്ല, ദൈവം ആരെയും കൊല്ലത്തില്ല, ദൈവം ആരോടും ദോഷം ചെയ്യത്തില്ല എന്നൊക്കെ പറയും. യഹോവ പല ജാതികളെയും തകർത്ത ചരിത്രം ബൈബിളിലുണ്ട്, പലതിനെയും വീഴ്ച കളഞ്ഞ ചരിത്രം ബൈബിളിലുണ്ട്. ഇനി ഒരിക്കൽ ക്രുദ്ധതയോടെ എഴുന്നേൽക്കുമെന്ന് നമുക്ക് സൂക്ഷ്മമറിയാം. ഇന്ന് രക്ഷിക്കുന്ന യജമാനായി നമ്മോടുകൂടെ ഇരിക്കുന്നതിനാൽ കോപമുള്ള ഒരു മുഖത്തെ നമുക്കറിയത്തില്ല. ഒരു പട്ടാളത്തിലെ വെരി വെരി സീനിയർ ലെവലിലുള്ള ഒരു കമാൻഡർ, ഒരു പട്ടാളത്തിൻ്റെ വിങ്ങിലെ വളരെ വളരെ സീനിയർ ലെവലിലുള്ള ഒരു കമാൻഡർ ഒരിക്കൽ വീട്ടിൽ വരികയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇടപെടുകയും ചെയ്തു. ഞാൻ കർത്തൃമേശ കൊടുത്തുമ്പോൾ വാങ്ങിക്കുന്ന ഒരാളാണ്. നിശ്ചയമായും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആ മനുഷ്യ മഹാമനുഷ്യൻ മുട്ടുകുത്തി നിന്നു. ഞങ്ങളോട് സംസാരിക്കുന്ന പലതിലും അദ്ദേഹം ശ്രദ്ധയോടെ ഭയത്തോടെ സംസാരിച്ചു. ഞാൻ എപ്പോഴും എൻ്റെ മാന്യത സൂക്ഷിക്കേണ്ടതിന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മറ്റാരോടും എന്ന വണ്ണം അതിനേക്കാൾ അധികം ഏറ്റവും ഭയത്തോടും ഭക്തിയോടും കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. ഞാൻ അങ്ങനെ നിൽക്കത്തുള്ളൂ. ഒടുവിൽ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ്റെ താഴ്മയും മറ്റുമൊക്കെ കണ്ടല്ലോ. അന്ന് സുനിൽ പാസ്റ്റർ ഒരു പദം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ നിന്നു, അത് അദ്ദേഹം അഭിമാന്യനാണ്, അതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനല്ല, അങ്ങനെ നിന്നാൽ അവർ കൊല്ലും. അദ്ദേഹം പട്ടാളക്കാരുടെ മുമ്പിൽ പട്ടാള കമാൻഡറാ, ആ സ്റ്റാൻഡേർഡിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. എൻ്റെ കർത്താവിൻ്റെയും പ്രത്യേകത അതാ, എന്നെ രക്ഷിക്കാൻ ഇവിടെ വന്നപ്പോൾ ശിക്ഷയുമായിട്ടല്ല വന്നത്, എന്നാൽ ഈ രക്ഷയുടെ ദിവസം കഴിഞ്ഞ് താൻ നീതിയുള്ള ന്യായാധിപതിയായി മാറുന്ന ഒരു ദിവസമുണ്ടെന്ന് മറക്കരുത്. ഓരോരുത്തൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ ഇരുമ്പുകോൾ കൊണ്ട് തകർക്കുന്നവനാണെന്ന് മറക്കണ്ട. ഇരുമ്പുകോൾ കൊണ്ട് തകർക്കുന്നവൻ ദൈവത്തിന് ആ സ്വഭാവമുണ്ടെന്ന് മറക്കരുത്. അത് ദൈവിക സ്വഭാവവും അതിൻ്റെ പ്രത്യേകതയുമാണ്. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. വായിച്ചാട്ട് ബ്രദറെ, ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ ഭരിക്കും. കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ജാതികൾ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. ഇന്ന് പകൽ വലിയ വലിയ വാക്കുകൾ പറയുന്നവനും ഇന്ന് തട്ടിക്കളയുമെന്ന് പറയുന്നവനും പള്ളികൾക്ക് തീ വെക്കുന്നവനും ദൈവബദലിനി മേലിൽ ഇങ്ങനെ ആരാധിച്ചാൽ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, ഒരു ദിവസം കുശവന്റെ കുലം കലം പോലെ ഉടയുന്ന ഒരു നാളുണ്ടെന്ന് മറക്കരുത്. ഒരു ചെമ്പുപാത്രമൊക്കെ ഉള്ള കാലത്തായി പറയുന്നത്, ചെമ്പുപാത്രമാണ് തല്ലിയതെങ്കിൽ ചളുക്കം വീണ് മാറുകയേ ഉള്ളൂ. പക്ഷേ ഇത് ഇരുമ്പ് കോലുകൊണ്ട് മേയിച്ചു തുടങ്ങിയാൽ കുശവൻ്റെ പാത്രം പോലെ ഇരിക്കും. മൺപാത്രം പൊട്ടിത്തെറിച്ച് ചെതറുന്നത് പോലെ ചെതറുന്നത് കാണാം. ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കും, കുശവൻ്റെ പാത്രം പോലെ ഉടയും. പിന്നെ ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. എന്നാൽ ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. ഉദയനക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പുറകിൽ ഒരു സൂര്യനുണ്ടെന്ന് കാണിക്കുക. ഉദയനക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഒരു സീസൺ മാറി അടുത്ത സീസൺ വരികയാണ്, രാത്രി കഴിഞ്ഞു പകലാകാറായി എന്ന് വിളിച്ചു കാണിക്കുകയാണ്. ഞാൻ അവന് ഒരു ഉദയ നക്ഷത്രം കൊടുക്കും. ഇന്ന് പകൽ താങ്കൾ ഒരു ഉദയ നക്ഷത്രമാണോ? പലതിനും ഒരു സൈനാണോ? പലതിൻ്റെയും മുമ്പിൽ നമ്മെ ഒരു സൈനാക്കി ഒരു മോഡലാക്കി നിർത്തിയ ദൈവത്തിന് സ്തോത്രം. ഒരു സീസൺ കഴിഞ്ഞു അടുത്ത സീസൺ വരികയാണ്, അതിൻ്റെ സൈനാണ് ഞാൻ. യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത്, എൻ്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്, സീസൺ മാറുന്നു, ഞാൻ ഒരു ഉദയ നക്ഷത്രമാണ്. ഇന്ന് പറയുന്ന ദൈവ വൈതൽ പറയും, സീസൺ മാറുന്നു, ന്യായവിധി വരാൻ പോകുകയാണ്, ഞാനൊരു ഉദയ നക്ഷത്രമാണ്. ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ ദിവസം വരുന്നു, ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. പിന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതെ, ഒരു സഭയുടെ ദൂതനോട് ക്രിസ്തു സംസാരിച്ചു തുടങ്ങിയതാണെങ്കിലും ആത്മാവ് എല്ലാ സഭയിലുള്ള എല്ലാവരോടും സംസാരിച്ച് നിർത്തുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം നമുക്ക് തന്ന ഈ ദൂതിനായി, ഈ സഭയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. എല്ലാവർക്കും ബാധകമാണ് തുയത്തൈരയിലെ സഭയിൽ നാമുള്ളതായിരിക്കട്ടെ. അതിനുള്ള ദൈവകൃപ കർത്താവ് തരട്ടെ. മാറേണ്ടതിൽ നിന്ന് മാറുവാൻ, നിൽക്കേണ്ടിടത്ത് നിൽക്കുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.